ഭാരതത്തിൻ്റെ വീട് വീടാന്തരം വികസിച്ചു വന്ന പണ്ഡിതന്മാരുടെയും വിഷഗ്വര പ്രമാണിമാരുടെയും ജീവിതായോധനത്തിനുള്ളൊരു വ്യവസായം എന്ന നിലയിലല്ലാതെ ആദാനകാലത്തെ വിസർഗകാലത്തെ വിക്ഷേപകാലത്തെയൊക്കെ നന്നായി അറിഞ്ഞ് പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയിലെ സംഭവങ്ങളും മനുഷ്യനിലെ ഓരോ അവയവത്തിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും കോശത്തിൻ്റെയും ദേവതയോടിണങ്ങി വികസിച്ചു വന്ന ഒരു ഗൃഹവൈദ്യ സങ്കല്പത്തെയാണ് നാം പിന്തുടരുന്നത് ഈ അനുധാവനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമെന്നതൊരു ദേശീയ സങ്കല്പമായി വികസിക്കുകയും വിശ്വത്തിന് മാതൃകയാകുകയും ചെയ്ത ഒരു ജനതയുടെ അറിവിൻ്റെ ആഗരങ്ങളുണ്ട് വളരെ ശ്രദ്ധേയമായ ഇതിൽ ജ്വരമാണ് നാം പറഞ്ഞു വന്നിരുന്നത് പുളിയാറില പിഴിഞ്ഞ നീര് നസ്യം ചെയ്താൽ പനി തുടങ്ങുന്നതിന് മുമ്പ് പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നസ്യം ചെയ്യേണ്ടത് ഒരു ദിവസം നന്നായി പനിക്കും ആഹാരത്തിൻ്റെ രുചി നഷ്ടപ്പെടും വിശപ്പ് കുറയും അത് കഴിഞ്ഞ് പനി പൂർണ്ണമായി മാറും ഈ നസ്യം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് നന്നായി പനിക്കാൻ അവസരം കൊടുത്ത് കഴിഞ്ഞ് കയ്പ ഇലയും പാവൽ ചെടിയുടെ ഇലയും വയമ്പും ഗോമൂത്രത്തിലരച്ച് സർവാംഗം തേക്കുക വളരെ ഫലപ്രദങ്ങളായ ചികിത്സാരീതികൾ ആയുർവേദം കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഒട്ടേറെ അണുകങ്ങളെ കൊണ്ടുള്ള ചികിത്സയുണ്ട് ഒരണു മറ്റൊരണുവിൻ്റെ അമിനോ അമ്ലവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ രണ്ടും മാറി പാകമാകുന്ന ഒരു പുനർ പുനർനവീകരണത്തിൻ്റെ ലോകമുണ്ട് ഇതൊക്കെ ആയുർവേദം ആഗന്തുക ചികിത്സാരീതിയിൽ വളരെ പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആയുർവേദത്തിന് അതിൻ്റെ തനതായ ഒരു ചിന്തയും തനതായ രീതിയുമുണ്ട് ദൗർഭാഗ്യമെന്ന് പറയട്ടെ വിശേഷ വിജ്ഞാനത്തിൻ്റെ ആഗമനത്തോടെ സ്പെഷ്യലൈസേഷൻ്റെ ആഗമനത്തോടെ കെമിസ്ട്രി എങ്ങനെ ജീവശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പഠിക്കാതെ വരുമ്പോൾ പലതിനെയും ഒറ്റയ്ക്കെടുത്ത് പഠിക്കുമ്പോൾ അവ നിരോധിക്കുന്ന ഒരു ഏർപ്പാടും നമ്മുടെ നാട്ടിൽ പെരുകി വരികയാണ് ആയുർവേദത്തിലെ ഫലവത്തായ ഒട്ടേറെ ഔഷധങ്ങൾ ഇന്ന് നിരോധിതമാണ് നൂറ്റാണ്ടുകളുടെ അനുഭവമുള്ള അവയെ വളരെ അപൂർവം ആളുകൾ അറിഞ്ഞ് മറ്റു വഴിയില്ല എന്ന് വരുമ്പോൾ സ്വീകരിച്ച് രക്ഷപ്പെടുന്നുണ്ട് അപൂർവം വൈദ്യവിശാരദന്മാർ അത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട് അനേകം അനേകം ഔഷധങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പ്രകടമായ അപകടകരങ്ങളാണെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ ബോധ്യപ്പെടുമ്പോഴും ജീവരക്ഷാ ഔഷധങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി വൻ തുക ഈടാക്കി കച്ചവടം കൊഴിപ്പിക്കുന്നുമുണ്ട് ആയുർവേദ നിരസനത്തിനുള്ള ഒരു പദ്ധതിയായി മാത്രമേ അല്പം ചിന്തിക്കുന്നവർക്കിത് ബോധ്യമാവും ആ തലത്തിൽ വളരെയധികം ഔഷധങ്ങളുണ്ട് ഗോമൂത്രം ഇടയ്ക്ക് ചാണകവും ഗോമൂത്രവും എല്ലാം ആധുനികരുടെ ഇടയിൽ അറപ്പും വെറുപ്പും ആ രീതിയിലുള്ളൊരു നിരോധനവും നേരിട്ടതാണ് നാടൻ പശുക്കൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ നിയമമനുസരിച്ച് ലൈഫ് സ്റ്റോക്ക് നിയമം അനുസരിച്ച് കുട്ടനെ മൂരിയെ വളർത്തുന്നത് നിരോധിച്ചിരുന്നു രസകരമായ വസ്തുത ജനാധിപത്യത്തിൽ ഇത്തരം നിയമങ്ങൾ പാസാക്കുമ്പോൾ നടപ്പിലാക്കാറില്ല ജനോപകാരപ്രദങ്ങളായ ഒട്ടേറെ കാര്യങ്ങളെ ആസൂത്രിതമായി കച്ചവട സംഘങ്ങൾക്കു വേണ്ടി തമസ്കരിക്കുന്ന ജനാധിപത്യം വളരെ ശക്തമായ കൂട്ടായ്മയിലാണ് പ്രവർത്തിക്കുന്നത് ശമ്പളം കൂട്ടുന്നതിനും മറ്റും ജനാധിപത്യത്തിലെ അപ്പസ്തോലന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന സാമാജികന്മാർ ഒന്നിച്ചു നിൽക്കുന്നത് പോലെ തങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന മാനിഫെസ്റ്റോയും മറ്റും സംരക്ഷിക്കുന്നതിനുള്ള ഒരാസൂത്രണവും ഒപ്പം പരസ്പര സഹായ സംഘം പോലെ പല അപകടകരങ്ങളായ നിയമങ്ങളും പാസാക്കിയെടുക്കുന്നതിനുള്ള ആസൂത്രണവും നിരന്തരമായി ജനാധിപത്യ പ്രക്രിയ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ തുടരുന്നുണ്ട് ലൈവ് സ്റ്റോക്ക് നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിൽ അനേകം കുടുംബങ്ങൾ ജീവിച്ചിരുന്നത് മൂരികളെ വളർത്തിയാണ് അയൽപക്കങ്ങളിൽ നിന്ന് പശുവിനെ ചവിട്ടിക്കുന്നതിന് വേണ്ടി തടിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുമായിരുന്നു കാര്യമായ രോഗങ്ങളൊന്നും അന്ന് നാടൻ പശുക്കളിൽ കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല ഇന്നത്തെക്കാൾ ശ്രദ്ധിച്ചാണ് അറവുശാലകളും മറ്റുള്ളവയും അന്നു സൂക്ഷിച്ചിരുന്നത് പരസ്പര പ്രതിബദ്ധതയും സ്നേഹവും തെറ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള ആഗ്രഹവും ജനങ്ങളിൽ അന്നുണ്ടായിരുന്നു ആധുനിക വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും കൂടെ വന്ന കലയും സാഹിത്യവും സിനിമയും തെറ്റുകൾ ചെയ്യുന്നതൊരു അന്തസ്സായി മാറുകയും പലതും പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നേറുകയും ചെയ്തപ്പോഴാണ് ഗോസംവർദ്ധക പ്രസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അനേകമനേകം രോഗങ്ങൾ കെട്ടഴിച്ചു വിട്ടതുപോലെ വന്നത് പുതുതായി സംഭവിക്കുന്ന ഓരോ രോഗത്തിനും പഴമയെ കുറ്റം പറയുവാനും പഴമയെ നിരോധിച്ച് മുന്നേറുവാനുമുള്ള ഒരു പ്രവണതയും നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട് വിദ്യാസമ്പന്നരിലാണ് ഇത് വളരെ കൂടുതലായി കാണുന്നത് അവർ വിശ്വസിക്കുന്നതും അവരാരാധിക്കുന്നതും അനുഭവങ്ങളെ അല്ല അനുഭവങ്ങൾക്ക് വിരുദ്ധമായ ഏതോ സങ്കല്പ ലോകങ്ങളിൽ കെട്ടപ്പെട്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ വായ്പാട്ടായി പഠിച്ച് അതിൻ്റെ സൈദ്ധാന്തികമായ അറിവ് മാത്രം നിലനിർത്തി പ്രായോഗിക തലത്തിലൊന്നും ചെയ്യാതെ തെറ്റുകൾ ശരിയാണെന്ന് വിശ്വസിച്ച് മരിക്കേണ്ടി വരുന്ന ഒരു ഉപരിലോകം ഇന്ത്യയിൽ ഇന്ന് വളരെ കൂടുതലാണ് രാത്രികളുടെ അന്ത്യയാമങ്ങളിൽ പോലും ഉറക്കമളച്ചിരിക്കുകയും പകൽ കിടന്നുറങ്ങുകയും ആ നിദ്രയിൽ നിന്ന് ആരോഗ്യവും അനുഭൂതിയും നഷ്ടപ്പെട്ട് ജീവിക്കുകയും ലോകത്തുള്ള എല്ലാ തെറ്റുകളും ശരിയാണെന്ന് വിശ്വസിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം തുടങ്ങിയ മാരകങ്ങളായ രോഗങ്ങളിലേക്ക് വഴുതി വീഴുകയും ഒക്കെ ചെയ്യുന്ന ഈ തലമുറ ഉണ്ടാക്കുന്ന പണം തികയാതെ ജീവിതം ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിഹാരം ശ്രദ്ധിച്ചു മുന്നേറുക എന്നുള്ളതാണ് പഴയ ആളുകൾ ഉപയോഗിച്ച പദാർത്ഥങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ മരുന്നായിരിക്കുമോ ഇതൊക്കെ വർജിക്കേണ്ടതല്ലേ എന്ന് തോന്നുന്നവയാണ് ഗോമൂത്രം പശുവിൻ്റെ ചാണകം ഇവയൊക്കെ ഏതൊരു ഇന്ത്യക്കാരനിലും വളരെ ഔഷധമൂല്യമുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നല്ലൊരളവ് വരെ പഞ്ചഗവ്യം കൃഷിയിടങ്ങളിലും വീടുകളിലും ക്ഷേത്രങ്ങളിലും ആരോഗ്യത്തിൻ്റെ അനേകമനേകം സംഭാവനകൾ നൽകിപ്പോന്നിട്ടുള്ളതാണ് ഇവിടെ വേണ്ടത് കയ്പ ഇല പാവലില വയമ്പ് ഗോമൂത്രം അത് ഗോമൂത്രത്തിൽ വയമ്പും കയ്പയിലെയും അരച്ച് സർവാംഗം തേപ്പിക്കണം പനി വരുന്നതിനു മുമ്പ് തേച്ചാൽ പനിക്കില്ല ഒട്ടും പനിക്കില്ല പനി വന്നതിനു ശേഷം തേച്ചാൽ അന്ന് തന്നെ പനി ശമിക്കും അത്രയും ദ്രുതഗതിയിൽ ഫലവത്താകുന്ന ഒരു മരുന്നുമില്ല തുമ്പ തുമ്പ നമ്മുടെ സംസ്കാരവുമായി അത്ര ഇഴുകിച്ചേർന്നതായിരുന്നു വിശുദ്ധിയുടെയും അനുഭവത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രംഗങ്ങളിൽ തുമ്പയോടുള്ള നമ്മുടെ ഭക്തി ചെറുതൊന്നും ആയിരുന്നില്ല തിരുവോണത്തിന് മാവേലി മണ്ണനെ എതിരേൽക്കുവാൻ ആദ്യം മുമ്പിലെത്തുന്നത് തുമ്പയായിരുന്നു പ്രഭാതത്തിലുണർന്ന് പുരയിടങ്ങളിലൂടെ നടന്ന് തുമ്പപ്പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് അത്തം തുടങ്ങിയുള്ള ദിവസങ്ങളിൽ മൂന്ന് ദിവസത്തേക്ക് തുമ്പപ്പൂ മാത്രമിട്ട് മാവേലി മണ്ണനെ എതിരേൽക്കുവാൻ നിൽക്കുന്ന കേരളം അവസാനം മാവേലി മണ്ണനെ പിരിയുന്നത് തുമ്പറിച്ച് വെച്ച് പൂവടയോടുകൂടിയുള്ള ചടങ്ങുകളിലാണ് കേരളീയ ഭവനങ്ങളിൽ തുമ്പ നൽകിയ ആരോഗ്യം ചെറുതായി കാണാനാവില്ല തുമ്പപ്പൂവ് ആസ്തമാ തുടങ്ങിയ രോഗങ്ങളിലും വളരെ ഫലപ്രദമാണ് തുമ്പ ചെടി അൾസറിനും അൾസറേറ്റീവ് കൊളൈറ്റിസിനും ുത്തമമായ ഒരു ഔഷധമാണ് ദ്രോണപുഷ്പം പുഷ്പം അതുകൊണ്ട് തുമ്പപ്പൂവ് വളരെയേറെ ഉപയോഗപ്രദമായി കാണാറുണ്ട് തുമ്പസമൂല പാണൽ പാണയും മാണ പാണ പാഞ്ചി എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഗന്ധമുള്ള ഒരു ഔഷധമാണ് സത്യമുള്ളതെന്നാണ് പാണലിനെക്കുറിച്ച് പ്രാചീനർ വിശ്വസിച്ചത് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ വിശ്വാസങ്ങൾ കുട്ടികളിൽ കടന്നുകൂടാറുണ്ട് അതിലൊന്നാണ് പോകുന്ന വഴിക്ക് വഴിയിൽ നിന്ന് ചാണകമോ മറ്റോ ചവിട്ടിയാൽ താനിന്ന് അധ്യാപകൻ്റെ അടി വാങ്ങിക്കുമെന്ന വിശ്വാസം അത്തരം സന്ദർഭങ്ങളിൽ വഴിയിലെങ്കിൽ എവിടെയെങ്കിലും പാണലുണ്ടോയെന്ന് അന്ന് കുട്ടികൾ നോക്കിപ്പോവും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല ഒന്ന് തിരിച്ചു വയ്ക്കും അതിൻ്റെ ചെടിയുടെ തണ്ട് ഉണങ്ങാതെ ഒടിഞ്ഞു പോകാതെ ഒന്ന് വളച്ചു വെക്കും റബ്ബർ ബാൻഡിട്ടോ വള്ളി കൊണ്ടോ ഒന്ന് കെട്ടിവെക്കും വളച്ച് എന്നിട്ട് പാണലിനോട് പറയും കൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ അഴിച്ചുവിടും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികളിൽ അനേകവിധത്തിലുള്ള മനസ്സിൻ്റെ ലോലതയ്ക്ക് അതിൻ്റെ സത്യതയ്ക്കല്ല പ്രാധാന്യം ബൗദ്ധികമായ അപഗ്രഥനത്തിനല്ല പ്രാധാന്യം ജീവിതം ബൗദ്ധികമല്ല വിശ്വാസങ്ങളുടേതാണ് അതും അന്ധവിശ്വാസങ്ങളുടേത് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തമ്മിൽ ജീവിതം സുഖകരമായി പോകുന്നത് അന്ധവിശ്വാസികളുടെ ഇടയിലാണ് യുക്തിപൂർവം ചിന്തിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ പരസ്പര വിശ്വാസം ഏതാണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനെ വിശ്വസിക്കണമെങ്കിൽ അമ്മയെ വിശ്വസിക്കണമെങ്കിൽ വീടിനെ വിശ്വസിക്കണമെങ്കിൽ ഭാര്യയെ ഭർത്താവിനെ മക്കളെ വിശ്വസിക്കണമെങ്കിൽ അന്ധത കുറെ അനിവാര്യമാണ് ഒന്നുകിൽ പഠിച്ച എല്ലാം അറിഞ്ഞ് ഇതിലൊന്നുമില്ല എന്നറിയുമ്പോൾ അറിവുള്ളവനിലോ എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ അറിവില്ലാത്തവനിലോ ഉള്ളതാണ് സുഖജീവിതം അതിനിടയിൽപ്പെടുന്നവന് സുഖജീവിതം പറഞ്ഞിട്ടില്ല അവന് ശാന്തിയും പറഞ്ഞിട്ടില്ല അവൻ്റെ ജീവിതത്തിന് അടുക്കും ഉണ്ടാവില്ല ജീവിക്കാൻ ജീവിക്കാനവനറിയില്ല സൈദ്ധാന്തികമായി എല്ലാത്തിനെയും വിമർശിക്കുവാനും ഒന്നും ചെയ്യാതിരിക്കുവാനും ഒന്നിലും തൃപ്തി വരാതിരിക്കുവാനും എല്ലാത്തിനോടും പകയും വിദ്വേഷവും വരുവാനും മാത്രം ഉതകുന്നതാണ് അപ്പോൾ ജീവിതം ആക്ടിവിസ്റ്റുകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആചാര്യവര്യന്മാരുടെയും ജീവിതം ഏതാണ്ട് ഈ വഴിയിലേക്ക് തിരിയുകയും ഇതിനനുഗുണങ്ങളായ സാധനകളെയും പരിപാടികളെയും ചാക്രികമായി രൂപപ്പെടുത്തുകയും ജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കുകയുമാണ് ആ കൂട്ടർ ചെയ്യുന്നത് മറിച്ച് മൗലികങ്ങളായ സങ്കല്പങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ അവ എങ്ങനെ ഹൃദയത്തെ മിത്തുകളെങ്ങനെ അബോധ പ്രബോധനം എങ്ങനെ ഹൃദയത്തെ ലാളിത്യത്തിലേക്ക് നയിക്കുന്നു വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പഠിക്കണമെങ്കിൽ പ്രാചീനൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് തന്നെ പോകണം തുമ്പ പാണൽ അവയോടൊക്കെ ബന്ധപ്പെട്ട മിത്തുകളും കൂടെ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ കരിനൊച്ചി കരിനൊച്ചിക്ക് മുമ്പിത്തരം വിശ്വാസങ്ങളൊക്കെ ആ വിശ്വാസങ്ങൾ ഇന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കാനും ആളുകളെ പ്രേരിപ്പിക്കുന്നു കരിനൊച്ചി മണ്ണിൻ്റെ വ്യതിയാനം അനുസരിച്ച് മാറ്റമുള്ളവയാണ് വെള്ളനൊച്ചിയും കരിനൊച്ചിയുമുണ്ട് നീല മുതൽ കറുപ്പുവരെ ഗാഠമായ കറുപ്പുവരെ വ്യതിയാനം വരെ അത്യപൂർവമായി നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് കറുപ്പ് നിറം നൽകുന്ന കരുനൊച്ചിയുമുണ്ട് കരിനൊച്ചി വളരുന്ന നല്ല കരുനൊച്ചി ഏറ്റവും കൂടിയ കരുനൊച്ചി വളരുന്ന പുരയിടത്തിൽ ആ കരുനൊച്ചയ്ക്ക് ചുറ്റുമുള്ള കല്ലും മണ്ണുമെല്ലാം ചെടികൾ വരെ പുല്ലുകൾ വരെ കറുത്തു കാണും എന്ന് അപൂർവമായി കണ്ടിട്ടുള്ളവരുണ്ട് ഇന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നു നാഗമാണിക്യം കരിനൊച്ചി ഇരട്ടത്തലയൻ പാമ്പ് കരി മഞ്ഞൾ ഇവയൊക്കെ മുളമുത്ത് മഴമുത്ത് ഇങ്ങനെയുള്ളവയൊക്കെ പേര് പറഞ്ഞ് കോടികളുടെ കച്ചവടം നമ്മുടെ വിശ്വവിശാല ജാലകം പോലും ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് വേൾഡ് വൈഡ് വെബ് അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതെല്ലാം നമുക്ക് ബോധ്യമാവും കരുനൊച്ചിക്ക് കൊണ്ട് ഒരുപാട് തരം വിത്തുകൾ കരിനൊച്ചി തുളസി തുളസി നമ്മുടെ പക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വൈഷ്ണവരീതികളുടെയും ഒക്കെ കേന്ദ്രമാണ് ഭാരതത്തിലേത് വീട്ടിൽ ചെന്നാലും മുൻപ് വീടിൻ്റെ നടവാതുക്കൽ ഒരു തുളസി തുളസിത്തറ തന്നെ ഉണ്ടായിരുന്നു പ്രദക്ഷിണം വയ്ക്കാനും വെള്ളമൊഴിക്കാനും ഭക്തിപൂർവം ചെടിയെ ഉപാസിക്കാനും എല്ലാ ചെടികളുടെയും പ്രതിനിധിയായി ലക്ഷ്മിയുടെ ആവാസ ഭൂമിയായി തുളസി നിറഞ്ഞു നിന്നിരുന്നു ആ തുളസി പൂക്കൾ അറുക്കുന്നതിന് ദിനങ്ങൾ തന്നെ പ്രത്യേകമായി പറഞ്ഞിരുന്നു ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി മാത്രമേ തുളസിക്കതിർ നുള്ളാവൂ എന്നും നിയമങ്ങളുണ്ടായിരുന്നു തുളസിക്കതിർ ചൂടിയ സ്ത്രീ ഭാരതീയ സങ്കല്പങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു കാമനയുടേതല്ലാത്ത ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ നല്ല നാളുകളിൽ സ്ത്രീയെ കാണുന്ന പുരുഷന് പ്രകൃതിയോടുള്ള അവളുടെ ഇണക്കവും ശരീരത്തെ കാമനയിലേക്ക് ആകർഷിക്കാൻ പര്യാപ്തമല്ലാത്ത വിധത്തിലുള്ള വസ്ത്രധാരണ രീതികളും നാടൻ കേരളീയ വസ്ത്രധാരണ രീതികളും ലൈംഗിക അവയവ ഭാഗങ്ങളെ പ്രൗഢമായി അലങ്കരിച്ച് എതിരെ വരുന്ന കാമുകന്മാരെ അവരുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കി അവരെ തീർക്കുന്ന ഘട്ടത്തിൽ സ്ത്രീക്ക് പുരുഷനെതിരെ എഴുതുവാനും പുരുഷന് സ്ത്രീയെ ആക്രമിക്കുവാനുമുള്ള പ്രവണതകൾ കൂടി വരുന്നുണ്ടെങ്കിൽ പ്രാചീനർ സ്ത്രൈണ സങ്കല്പങ്ങളിൽ ഋജുവായ ഭാഗങ്ങൾ പഠിച്ചു നോക്കേണ്ടതാണ് കരിനൊച്ചി തുളസി തുമ്പ പാണൽ കരിനൊച്ചി തുളസി ഇവയിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മീതെ കുളിക്കുക പനി വരില്ല വന്ന പനി പോകും പതിവായി പനിയുടെ സീസണായാൽ നാട്ടിലെല്ലാം പനി പടർന്നു പിടിക്കുമ്പോൾ തുമ്പയും പാണലും കരുനൊച്ചിയും തുളസിയും മാത്രം മതിയാവും ഇതുകൊണ്ട് കുളിച്ചാൽ പനി വരില്ല വന്ന പനി മാറുകയും ചെയ്യും നമുക്ക് ശ്രദ്ധേയമായ ഈ അറിവുകൾ നമ്മുടെ അമ്മമാരിലൂടെ വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്ത പ്രാതസ്മരണീയരായ ഋഷിപുങ്കവന്മാരുടെ അവരുടെ അറിവുകളെ സാംശീകരിച്ച് വിശ്വസിച്ച് ഒരു ജനതയെ മുഴുവൻ ആരോഗ്യത്തിലേക്ക് നയിച്ച നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെയും പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം